ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഗുരുവായൂർ പോയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരിൽ നിന്ന് ഇനി നമ്മളിവിടെ നിന്ന് പോകുന്നത് മമ്മിയൂർ എന്ന അമ്പലത്തേക്കാണെന്നാണ്. അപ്പോൾ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മമ്മിയൂർ അമ്പലം. ഗുരുവായൂർ പോയി കഴിഞ്ഞിട്ട് എല്ലാവരും തൊഴുത് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മമ്മിയൂർ പോയിട്ടാണ് കേട്ടോ പോവുക. നമ്മളപ്പോൾ ആദ്യം പോകുന്നത് മമ്മിയൂർ അമ്പലത്തിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ ആനക്കോട്ട കാണാൻ പോവും. അപ്പം നമ്മൾ മമ്മിയൂർ അമ്പലത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. മമ്മിയൂർ ശ്രീ മഹാദേവ ടെമ്പിൾ കേട്ടോ. അപ്പോൾ ഇവിടെ ശിവനാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ തൊഴുത് മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ആനക്കോട്ടയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കയറുന്ന ടൈമിൽ അത്യാവശ്യം, അതായത് നട അടച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, ഫ്രണ്ടിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് വലം വെച്ച് വന്നതിന് ശേഷം അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരിങ്ങനെ കളി തന്നെയാണ്. ഞങ്ങൾ ഏർലി മോർണിംഗ് ഇവരെ എണീറ്റത് കൊണ്ട് ടയേർഡാവുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ ടയേർഡൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കളിച്ചുകൊണ്ടേ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ നിമിഷങ്ങളും അവരൊരുപാട് എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാളുകളായിട്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട്. നമ്മൾ കാശിയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലങ്ങളൊന്നും ചുരുക്കത്തിൽ പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മളിവിടെ നിന്ന് തൊഴുത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചില അമ്പലങ്ങളെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ അമ്പലങ്ങളും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അകത്തുള്ള വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനോ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മളിവിടെ നിന്ന് ആനക്കോട്ടയിലേക്കാണ് പോകുന്നത്. ഗുരുവായൂരുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ആനക്കോട്ടയുള്ള കാര്യമൊക്കെ. അപ്പോൾ ആനക്കോട്ടയും അതുപോലെ അടുത്ത് തന്നെയാണ്. ഇവിടേക്ക് എൻട്രൻസ് ഫീയും ഉണ്ട്, അതുപോലെ പാർക്കിംഗ് ഫീ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡാണ് നമ്മളുടെ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് പോയിട്ട് അവിടെയാണ് ആനക്കോട്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആനക്കോട്ടയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
ഒരുപാട് ആനകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രയും പ്രാവശ്യം വന്നതിനേക്കാളും ഒരു കുറച്ച് ആനകൾ കുറവുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം പെട്ടെന്ന് കണ്ടു തീർന്ന പോലെ ഒരു ഫീലായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ആനകൾ. അതുപോലെ എന്ത് അനിമൽസ് കണ്ടാലും ബേർഡ്സ് കണ്ടാലും പാർക്കാണെങ്കിലും ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ ആനകൾ ഡാൻസ് കളിക്കുന്ന ഒരു ഫീലാണ്. കുറേ എണ്ണമാണ്, ഒരു മൂന്നാലെണ്ണം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്ന പോലെ. ഇത് ഈ സൈഡിൽ തന്നെ ഉള്ളൊരു പഴയൊരു പണ്ടത്തൊരു ഒരു വീടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഈ ആനത്താവളത്തിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് ശരിക്കും ഇത് കേട്ടോ. ഇത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ ലെഫ്റ്റിൽ തിരിഞ്ഞിട്ട് റൗണ്ട് ചെയ്ത് വന്നതാണ്. ഇതൊരു മനയാണ് കേട്ടോ, പണ്ടത്തെ മനയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ആനത്താവളത്തിൻ്റെയും മമ്മിയൂർ അമ്പലത്തിൻ്റെയും വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു ആൾ, സ്റ്റേ ട്യൂൻഡ് ഇൻ ട്രാവൽ കഫേ.